നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. 2022 April 12 ഏകാദശിയാണ്. ഈ ഏകാദശി ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. ജീവിതം മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയം. ഇവരുടെ ജീവിതത്തിൽ യാദൃച്ഛികമെന്ന വണ്ണമല്ല, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല നല്ല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. നമുക്കറിയാം, രാഹുക്കേതു മാറ്റം, വ്യാഴമാറ്റം, ശനിമാറ്റം, വിഷു, ഇവയൊക്കെ ചില നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്കുകൂട്ടി നോക്കിയാൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. അതൊരു ജോലിക്കാര്യമാകാം, അതല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് പോകുന്ന കാര്യമാകാം, അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യമാകാം, ജോലിക്കാര്യമാകാം, എന്തു തന്നെയാകാം. എന്തു തന്നെയാണെങ്കിലും ഇവർക്ക് അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തുന്നത്. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, April 12 മീനമാസം 29 അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവർക്ക് ഏറെ ഭാഗ്യം വന്നു ചേരുന്ന, ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കെത്തുന്ന, സന്താന ഭാഗ്യം വന്നു ചേരുന്ന, പുതിയൊരു ഗൃഹം വാങ്ങുവാൻ യോഗം വന്നു ചേരുന്ന, കല്യാണപ്രായമായ കുട്ടികൾക്ക് കല്യാണം നടക്കുന്ന ഒരു സമയമായ ഇപ്പോൾ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നെത്തിയിരിക്കുന്നത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഗുണകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏകാദശി വ്രതമൊന്നും അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ പ്രാർത്ഥന നടത്തുക, അവിടെ വഴിപാടുകൾ അർപ്പിക്കുക. ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും നടക്കാൻ പോകുകയാണ്. നാളെ മുതൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഏകാദശിയിൽ ഏറ്റവും അധികം നേട്ടം വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഈ ഭാഗ്യ നക്ഷത്രം എത്തിച്ചേരുന്നത്. അവസരങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഇനി തുറക്കപ്പെടുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. ദൈവാനുഗ്രഹം ഏറെ ഉള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഒരുപാട് സഹനങ്ങൾ അനുഭവിച്ച നക്ഷത്രമാണ്. ഇനി ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടക്കുന്നത്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും. ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൊയ്യുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. ഇനി അവർക്ക് ഭാഗ്യമാണ്, മഹാഭാഗ്യത്തിൻ്റെ നാളുകളിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. മേടക്കൂറിലെ ഭരണി നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം സൗഭാഗ്യമാണ് നാളെ ഒരു ദിവസം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. നാളെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം നടക്കും. അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും. ജീവിതത്തിൽ ഇവർ ആഗ്രഹിച്ച കൊതിച്ച കാര്യം ഇവർക്ക് നാളെ നിറവേറും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായൊരു സമയമാണ്. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും. പുതിയ രീതിയിൽ പുതിയ നേട്ടങ്ങൾ ഇവർ നേടിയെടുക്കും. ഇവർക്കൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഇവർ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ഇവർ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം വന്നു ചേരും. വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഇവർക്ക് അനുകൂലമായ മറ്റൊന്നാണ് ശനിമാറ്റം.
ശനിമാറ്റവും ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നന്മകൾ ഉണ്ടാക്കും ജീവിതത്തിൽ. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കും. അത്രയേറെ ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്ക് ഈ ഭാഗ്യ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഇനി വരാനിരിക്കുന്നത് അവസരങ്ങളുടെ കാലകമാണ്. ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും ഈ ഭാഗ്യ നക്ഷത്രം. അടുത്ത നക്ഷത്രം പുണർദ നക്ഷത്രം. നാളെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യതകളുടേതായിരിക്കും. ഇവർക്ക് നാളെ രാവിലെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. പക്ഷേ അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഒരുപാട് നന്മകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ഇവർക്ക് ഫ്യൂച്ചറിലും ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. കാരണം ദാനധർമ്മങ്ങളിലൊക്കെ ഇവർക്ക് ഒരുപാട് വിശ്വാസമുള്ളതും അതുപോലെ ദൈവാനുഗ്രഹം ഏറെയുള്ളതുമായ നക്ഷത്രമാണ്. പുതിയൊരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നു. ആരോടും പിണക്കമൊന്നുമില്ലാതെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി കഴിയുവാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രമാണ്. എന്തുകൊണ്ടോ ഇവരുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇവർക്ക് ഇനിയുള്ള കാലഘട്ടം. വിഷുവൊക്കെ അതിനൊരു കാരണമായേക്കാം, ശനിമാറ്റം അതിനൊരു കാരണമായേക്കാം, രാഹുകേതുമാറ്റം അതിനൊരു കാരണമായേക്കാം. എല്ലാ രീതിയിലും ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും. ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. വിശ്വാസത്തോടുകൂടി മുന്നോട്ട് തന്നെ പൊക്കൊള്ളുക. തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ചയിലെത്തുവാൻ കഴിയും. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെ വന്നു ചേരും. ആഗ്രഹിക്കുക അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. സാമ്പത്തികമായി പുരോഗതിയുണ്ടാകും. ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. കൃഷി ബിസിനസ് ഇവയിലൊക്കെ പണം മുടക്കുന്നവർക്ക് ഇവർക്ക് ഒരുപാട് ലാഭങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിക്കും. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുപോലെ തന്നെ ഏകാദശി ദിവസം ഇവർ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതൊക്കെ ഇവരുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കും. ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടം. ഉത്രാട നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യങ്ങളുടെ സമയമാണ്, നേട്ടങ്ങളുടെ സമയമാണ്, ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അതുപോലെ ചതയം. ചതയം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. കുംഭക്കൂറിൽ ജനിച്ച ഈ നക്ഷത്രത്തിന് ഏറെ ഭാഗ്യമാണ്. എല്ലാ രീതിയിലും പുരോഗതിയുണ്ടാകും. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇവർക്ക് കഴിയും. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിയും. വിജയം ഉറപ്പാണ്. എല്ലാ രീതിയിലും നേട്ടമാണ്. അതുപോലെ തന്നെ രേവതി. രേവതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. വിദേശത്തൊക്കെ കഴിയുന്ന രേവതി നക്ഷത്ര ജാതകർ ഒത്തിരി ഒത്തിരി ഉന്നതിയിൽ എത്തുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ഭാഗ്യമാണ്, അത്രയേറെ ഉയർച്ചയാണ്. ജ്യോതിഷ സംബന്ധമായ പരിഹാരങ്ങൾക്ക് ഞങ്ങളുടെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുവാൻ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.